റഷ്യ ഉക്രൈൻ യുദ്ധം ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവചനാതീതമായി വഷളാകുന്നതാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് ഇതാ വീണ്ടും ഉക്രൈനെ കുറ്റപ്പെടുത്തി റഷ്യ രംഗത്ത് മോസ്കോയിലും പരിസര പ്രദേശങ്ങളിലും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണവുമായി റഷ്യ രംഗത്ത് തലസ്ഥാനത്തെ പ്രധാന വിമാനത്താവളങ്ങളിലൊന്നിൽ ആക്രമണം വിമാനങ്ങൾ തടസ്സപ്പെടുത്തി ക്രെംലിനിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പടിഞ്ഞാറായി രണ്ടെണ്ണവും മോസ്കോ മേഖലയ്ക്ക് മുകളിലൂടെയുള്ള ആകാശത്ത് കുറഞ്ഞത് മൂന്ന് ഡ്രോണുകളെങ്കിലും ഇതുവരെ തടഞ്ഞിട്ടുണ്ടെന്ന് റഷ്യൻ വാർത്താ ഏജൻസികൾ അറിയിച്ചു സമീപ പ്രദേശമായ കലുഗ മേഖലയിൽ നിന്നും ഒരു ഡ്രോൺ കണ്ടെത്തിയിരുന്നു മോസ്കോയിലെ വെൻകാവോയിൽ ലാൻഡിംഗുകളും ടേക്ക് ഓഫുകളും ചൊവ്വാഴ്ച പുലർച്ചെ മണിക്കൂറുകളോളം നിയന്ത്രണത്തിലായിരുന്നു നിയന്ത്രണത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു വിദേശ വിമാനങ്ങൾ സ്വീകരിക്കുന്ന വിമാനത്താവളം ഉൾപ്പെടെയുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആക്രമിക്കാനുള്ള കീവ് ഭരണകൂടത്തിന്റെ ശ്രമം മറ്റൊരു തീവ്രവാദ പ്രവർത്തനമാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ അറിയിച്ചു യു എൻ സുരക്ഷാ കൌൺസിലിലെ സ്ഥിര അംഗങ്ങളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഭീകരഭരണത്തിന് ധനസഹായം നൽകുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സേന പിന്തിരിപ്പിച്ചു കണ്ടെത്തിയ എല്ലാ ഡ്രോണുകളും ഇല്ലാതാക്കി മോസ്കോ മേയർ സെർജി സോബിയാനിൻ തന്റെ ടെലിഗ്രാം സന്ദേശം അയക്കൽ ചാനലിൽ വ്യക്തമാക്കി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോസ്കോയിൽ നിന്ന് അറുപത്തിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് കുബിംഗ പട്ടണത്തിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി ആർ റിപ്പോർട്ട് ചെയ്തു കുബിംഗയ്ക്ക് സമീപമാണ് റഷ്യൻ വിമാനത്താവളം അതേസമയം വാല്യൂവോ ഗ്രാമത്തിന് സമീപം രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ആർ ഐ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ക്രെംലിനിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മോസ്കോ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന കരുക മേഖലയിലായിരുന്നു ഒരെണ്ണം അതേസമയം രാത്രിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള റഷ്യയുടെ അക്രമം ഉറക്കം കെടുത്തിയ ഉക്രൈനിൽ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭ്യർത്ഥന ഞായറാഴ്ച ആവർത്തിക്കുകയായിരുന്നു പന്ത്രണ്ട് ദിവസത്തിനു ശേഷം റഷ്യ വീണ്ടും ആക്രമണം പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു തങ്ങളെ ആക്രമിക്കാനെത്തിയ മിസൈലുകളെ നശിപ്പിക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ഉക്രൈൻ അവകാശപ്പെട്ടു എന്നാൽ ഖേഴ്സൺ പ്രവിശ്യയിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലും ഫാർമസിയിലും റെസ്റ്റോറന്റിലും മറ്റും റഷ്യ ഞായറാഴ്ച നടത്തിയ ഷെല്ലാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുപറ്റിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിപ്രോ നദിയുടെ കുറുകെയുണ്ടായിരുന്ന ആന്റോണവിസ്കി പാലം തകർക്കപ്പെട്ട ഖേഴ്സൺ മേഖലയിൽ റഷ്യയുടെയും ഉക്രൈന്റെയും സൈനികർ തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ് ഉക്രൈൻ തിരിച്ചടിയിൽ പുരോഗതി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ നൽകിയ ചില ആയുധങ്ങളെക്കുറിച്ച് പരാതികൾ അവർ ഉയർത്തി മുൻനിരയിൽ ഉപയോഗിക്കാൻ പ്രായോഗികമല്ലാത്തതാണ് ഫ്രഞ്ചുകാർ നൽകിയ നേർത്ത കവചമുള്ള ലൈറ്റ് കോംബാറ്റ് വാഹനമെന്ന് ഉക്രൈൻ കമാൻഡർ അറിയിച്ചു ഇതേസമയം മറുവശത്ത് റഷ്യയിൽ പുടിന്റെ വിശ്വസ്ത കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പ് തിരിഞ്ഞതോടെ നാടകീയമായ കാര്യങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യ തലസ്ഥാനമായ മോസ്കോ പിടിച്ചെടുക്കാനാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ട് ആയുധങ്ങൾ നിറച്ച വാഹനങ്ങൾ മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് മോസ്കോയുടെ സമീപ പ്രദേശമായ ലിപെറ്റ്സ്ക് വാഗ്നർ സേന പിടിച്ചെടുത്തതായാണ് സൂചന വൊറോണിഷിലെ ഇന്ധന ഡിപ്പോയ്ക്ക് വാഗ്നർ സേന ബോംബ് ആക്രമണം നടത്തിയതായും റിപ്പോർട്ട് ഇതിനിടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോരുകൾ ഉയരുന്നതെന്നും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി